വലിയ ഒരു ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ മാത്രം ലഭിക്കേണ്ട സന്ദർഭങ്ങൾ നിരവധിയാണ്. ഇതിനാവശ്യമായ നിബന്ധനകൾ നൽകിക്കൊണ്ട് മാത്രമേ അത്തരം വിവരങ്ങൾ ഡാറ്റാബേസിൽ നിന്ന് ലഭ്യമാക്കാൻ കഴിയൂ. ഇത്തരത്തിൽ നൽകിയിരിക്കുന്ന നിബന്ധനകൾക്ക് അനുസൃതമായി വിവരങ്ങൾ ലഭ്യമാക്കുന്ന സങ്കേതമാണ് ക്വറികൾ. ഓപ്പൺ ഓഫീസ് ഡാറ്റാ ബേസിൽ ക്വറികളുണ്ട്. ക്വറീസ് എന്ന ഓപ്ഷനിൽ നമ്മൾ സേവ് ചെയ്ത DBMSലുള്ള ലൈബ്രറി എന്ന ഡാറ്റാബേസ് ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ ക്വറീസ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ഡാറ്റ, അതുപോലെ റെക്കോർഡുകൾ കൂട്ടിച്ചേർക്കാൻ, നീക്കം ചെയ്യാൻ, മാറ്റം വരുത്താൻ തുടങ്ങിയവക്കൊക്കെ ക്വറി നമുക്ക് സഹായകമാണ്. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് SQL, മൈ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് MySQL തുടങ്ങിയവയൊക്കെ ക്വറി ഭാഷകൾക്ക് ഉദാഹരണമാണ്. ഇവിടെ ലിബർ ഓഫീസിൽ ക്വറി സജ്ജീകരിക്കുന്നത് ക്വറീസ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവിടെ യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി, ടാസ്ക് പാനലിലുള്ള യൂസ് വിസാർഡ് ടു ക്രിയേറ്റ് ക്വറി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. സെലക്ട് ദ ഫീൽഡ് കോളംസ് ഫോർ യുവർ ക്വറി, നമുക്ക് ടേബിൾ ബുക്ക് ഡീറ്റെയിൽസിലെ ഏതൊക്കെ കോളങ്ങളാണ് നമുക്ക് ആവശ്യം, ബുക്ക് നമ്പർ ആവശ്യമുണ്ട്, അതുപോലെ ബുക്കിൻ്റെ പേര് ആവശ്യമുണ്ട്, ബുക്ക് എഴുതിയ ആളുടെ പേര്, അതുപോലെ ഡേറ്റ് ഓഫ് പർച്ചേസ്, ഇത്രയുമാണ് ആവശ്യം. ഇവ ഫീൽഡ്സ് ഇൻ ദ ക്വറി എന്ന ഈ ഭാഗത്തേക്ക് ഈ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് മാറ്റാം. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സോർട്ടിംഗ് ഓർഡർ, നമുക്ക് ലഭിക്കുന്ന ഈ ലിസ്റ്റ്, ഈ റിപ്പോർട്ട് ഏത് ഓർഡറിലാണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത്. സോർട്ട് ബൈ എന്ന ഈ ഭാഗത്ത് ബുക്ക് നമ്പറിൻ്റെ ഓർഡറിൽ നമുക്ക് ഇത് സോർട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് പ്രധാനമായും ഈ ക്വറിയുടെ പ്രധാന ഭാഗം, കണ്ടീഷൻ ഇവിടെയാണ് വരുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ചാൾസ് ഡിക്കൻസിൻ്റെ പുസ്തകങ്ങൾ മാത്രം പട്ടിക രൂപത്തിൽ ലഭ്യമാക്കാൻ എന്തു ചെയ്യണം എന്ന ഒരു പ്രവർത്തനമാണ് ഉള്ളത്. അപ്പോൾ ഫീൽഡ്സ് എന്ന ഭാഗത്ത് ചാൾസ് ഡിക്കൻസ് എന്ന ഓദറാണ്. ഓദർ ഈസ് ഈക്വൽ ടു ചാൾസ് ഡിക്കൻസ്. എന്ന് ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡീറ്റെയിൽസ് ഓർ സമ്മറി, ഇവിടെയും പ്രത്യേകിച്ചൊന്നും ചെയ്യാനുള്ളതുകൊണ്ട് നെക്സ്റ്റ് ചെയ്യുക. ഫീൽഡുകൾ ഏതെല്ലാം പേരുകളിലാണ് അറിയപ്പെടേണ്ടത്. ബുക്ക് നമ്പർ, ബുക്ക് അണ്ടർസ്കോർ നമ്പർ എന്നുള്ളത് നമുക്ക് അണ്ടർസ്കോർ ഒഴിവാക്കി ബുക്ക് നമ്പർ എന്നാക്കാം. ബുക്ക് നെയിം എന്നത് നെയിം ഓഫ് ബുക്ക് എന്ന് വേണമെങ്കിലാക്കാം. അപ്പോൾ ഈ തരത്തിലായിരിക്കും ആ സ്ട്രക്ചർ ക്വറിയുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ലിസ്റ്റ് നമുക്ക് കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഹെഡിങ് ഈ രൂപത്തിലായിരിക്കും. ഡേറ്റ് ഓഫ് പർച്ചേസ് എന്ന രൂപത്തിലാക്കിയതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നെയിം ഓഫ് ദ ക്വറി, ഈ ലിസ്റ്റിൽ എന്തെല്ലാം എന്താണ് കിട്ടുക, ക്വറിയാണ് കിട്ടുക, എന്ത് ക്വറിയാണ്, ചാൾസ് ഡിക്കൻസ് ക്വറി, ചാൾസ് ഡിക്കൻസ് എന്ന് നൽകുകയാണ്. ക്വറി ചാൾസ് ഡിക്കൻസ് അണ്ടർസ്കോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ചാൾസ് ഡിക്കൻസിൻ്റെ പുസ്തകങ്ങളോ മാത്രം ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു ക്വറിയാണിത്. ഫിനിഷ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ വർക്ക് ഏരിയയിൽ ക്വറീസ് എന്ന ഭാഗത്ത് ക്വറി അണ്ടർസ്കോർ ചാൾസ് അണ്ടർസ്കോർ ഡിക്കൻസ് ഡോട്ട് ഡീറ്റെയിൽസ് എന്ന നമ്മൾ സേവ് ചെയ്ത ക്വറി ഇവിടെ പ്രത്യക്ഷം അവിടെ അതിൻ്റെ ഫയൽ വന്നിട്ടുണ്ട്. ഈ ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചാൾസ് ഡിക്കൻസിൻ്റെ ഒലിവർ ട്വിസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ വിവരം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഡാറ്റാബേസിൽ ഈ ഒരൊറ്റ പുസ്തകം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ ഒന്ന് വന്നത്. ഒന്നിൽ കൂടുതൽ പുസ്തകങ്ങളുണ്ടായിരുന്നെങ്കിൽ അവയുടെ വിവരങ്ങൾ കൂടി ഇവിടെ വരുമായിരുന്നു. ഇത്തരത്തിൽ ഒരു പ്രത്യേക വിവരം ലഭിക്കുന്നതിന് വേണ്ടി വലിയ വലിയ ഡാറ്റാബേസുമായി നമുക്ക് സംവദിക്കേണ്ടി വരും. നമുക്ക് വേണ്ട വിവരങ്ങൾ മാത്രം ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള ക്വറികൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.